ഹലോ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ട ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം, മക്കൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിരിയാണിയും കൂടിയാണ് കേട്ടത്, മുട്ട ബിരിയാണി. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതിലോട്ട് വേണ്ടത് രണ്ട് സബോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ കുറച്ച് അളവിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതുപോലെ തന്നെ മൂന്ന് ചെറിയ തക്കാളി, പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് കിട്ടുക. പച്ചമുളക് പിന്നെ അവിടെ ഉണ്ടായതാണ്, അപ്പോൾ അതുകൊണ്ട് വലിയ എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു അഞ്ചാറ് ഏഴെണ്ണം ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, രണ്ട് ഉരുളൻകിഴങ്ങ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് സബോള അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ നല്ലതുപോലെ തന്നെ കഴുകിയിട്ട് ഒന്ന് വൃത്തിയാക്കി ഒന്ന് കുതിരാൻ വെക്കുക വെച്ചിട്ടാണ്. ഒരു 10-15 മിനിറ്റെങ്കിലും വെച്ചാൽ മതി. പിന്നെ നമ്മൾ ഈ ഗ്ലാസ്സിൽ തന്നെയാണ് അളവുള്ള വെള്ളം എടുക്കുന്നത് കേട്ടോ, നമ്മൾ ബിരിയാണിക്ക് വെക്കാനുള്ള വെള്ളം. അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിൽ നിന്ന് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തിട്ട് ഒന്ന് അരിപ്പ് വെച്ചിട്ട് വാർത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഈ ഗ്ലാസ്സിൽ തന്നെ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഞാൻ കെറ്റിലാണ് തിളപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് കൂടി വെള്ളം നമ്മളെടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ്സാണ് കേട്ടോ നമ്മൾ വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കേട്ടോ. നമ്മൾ എത്രയാണ് അരി വെച്ചിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്ലാസ്സിൻ്റെ അതേ അളവിൽ തന്നെ നമ്മൾ വെള്ളം എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി കുക്കറിലാണ് നമ്മൾ അരി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനൊരു 3-4 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഡാൾഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി ഒന്ന് വറുത്തിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വറുത്തിട്ട് വെക്കുമ്പോൾ ചോറിൻ്റെ അരി പരസ്പരം ചോറുകൾ പരസ്പരം മുട്ടാതെ നല്ല വേർവിട്ടിട്ട് നല്ല ടേസ്റ്റിൽ ഇരിക്കും കേട്ടോ. പിന്നെ നെയ്യിൻ്റെതൊക്കെ ഈ അരിയിൽ തന്നെ ഉള്ളത് കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഈ ഒരു ബിരിയാണിക്ക് ഉണ്ടാവുക. അപ്പോൾ ഇത് ഒന്ന് വറുത്തെടുക്കുക. വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ ഒന്ന് വറക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിലൊന്നും ഇങ്ങനെ വിട്ട് വിട്ട് വരുന്ന ഒരു രീതി ഉണ്ടാവും. കുക്കറിൻ്റെ അടിഭാഗത്തു നിന്ന് മുട്ടാതെ ആദ്യമൊക്കെ ഒന്ന് ഒട്ടും, പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് വറുത്തെടുത്താൽ അടിഭാഗത്തു നിന്നുള്ള ഒട്ടലൊക്കെ മാറിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം അതിൻ്റെ അളവ് എത്രയാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു ടൈമിലാണ് നമ്മളിതിലേക്ക് വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതിലേക്കിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി അരിയും നല്ല ചൂടുള്ളത് കാരണം, നല്ല തിളച്ച വെള്ളമായത് കാരണം പെട്ടെന്ന് തന്നെ രണ്ടും കൂടെ വരുമ്പോൾ തന്നെ നല്ല തിള തന്നെ വരും കേട്ടോ. പിന്നെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം കുക്കറൊന്ന് അടച്ച് വെക്കാം കേട്ടോ. കുക്കർ അടച്ച് വെച്ചതിന് ശേഷം ഒരു വിസിൽ മതി കേട്ടോ നമുക്ക്. ആ ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ടൈമിൽ തന്നെ നമ്മളവിടെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ, രണ്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള പെട്ടെന്ന് വാടാൻ നമുക്കൊരു ലേശം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ പെട്ടെന്ന് സവാള ആവും കേട്ടോ. അങ്ങനെ സവാള ഒക്കെ അതേ ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മളിതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകിൻ്റെ ആ കൂട്ടിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അങ്ങനെ അതിൻ്റെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം വലിയ ചീരകയിലെ പെരുംജീരകം, അത് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം നമ്മൾ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാൽ, ഇത്രയാണ് നമ്മൾ ഇതിലേക്കുള്ള മസാല കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉരുളൻകിഴങ്ങ് മിക്ക ആൾക്കാരും ചേർക്കുന്നില്ല കേട്ടോ. പക്ഷേ ഉരുളൻകിഴങ്ങ് മസാലയിലൊക്കെ കിടന്നിട്ട് നമുക്ക് ആ ബിരിയാണിയിലൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ഉരുളൻകിഴങ്ങ് ചേർക്കാതെയാണ് മുട്ട ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ ഒന്ന് ചേർത്ത് നോക്കുക കേട്ടോ. കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ മസാല കൂടിയിട്ട് അതിൻ്റെ ഉള്ളിലിട്ട് കയറി വരുമ്പോഴേ നമ്മൾ കഴിക്കുമ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം ഇതിലോട്ട് ഒരു ടീസ്പൂണോളം നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് തോന്നുന്നു നമുക്ക് ഒന്നും കൂടി നെയ്യൊക്കെ ഇതിൽ മിക്സാക്കിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ മസാല നടച്ച് വെച്ചിട്ടൊന്ന് ചെറിയ തീയിൽ വേവിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ വിസലടിച്ച് കഴിഞ്ഞാൽ കുക്കറൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ചോറൊക്കെ ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി നോക്കിയപ്പോൾ ഒക്കെ കറക്റ്റ് വേവിൽ തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇനി മസാല റെഡി ആയി കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് ദമ്മിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇനി തുറന്ന് നോക്കുക, തുറന്ന് നോക്കിയപ്പോൾ അതൊക്കെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് രണ്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിയിട്ട് ചോറിട്ട് കൊടുക്കുക കേട്ടോ. വെന്ത് കഴിഞ്ഞ ആ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ബിരിയാണി കേട്ടോ. മസാല ആയി കഴിഞ്ഞാൽ പിന്നെ ചോറും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇനി ദമ്മിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. മുട്ട വേണമെങ്കിൽ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിൻ്റെ ശേഷം ഇളക്കി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ മുട്ട ചിലപ്പോൾ പൊട്ടിപ്പോയില്ലെങ്കിൽ ഇതുപോലെ അല്ല സ്റ്റാച്ചിൽ വെച്ചിട്ടേറ്റോ നമുക്ക് ഇളക്കി കൊടുത്താലും മുട്ട പൊടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇനി പിന്നെ ദമ്മിടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുക, നമുക്ക് കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മുട്ട ബിരിയാണി കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആരും ട്രൈ ചെയ്യാതിരിക്കരുത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഈ ഒരു മുട്ട ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെയും ടാറ്റാ.